ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. അച്ഛമ്മേരെ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ നമ്മുടെ മല്ലു അണ്ണന്റെ റാപ്റ്റോർ തിരികെ മല്ലു അണ്ണന് കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന ഒരു സ്റ്റാച്യുവിന്റെ മുന്നിലാണ്. നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് മല്ലു അണ്ണന്റെ ആ ഗ്യാരേജിൽ എത്തണം. എന്നിട്ട് ഈ വണ്ടി കൈമാറിയിട്ട് വേണം എനിക്ക് വീട്ടിലൊന്ന് പോവാൻ. അപ്പൊ മച്ചമ്മരെ, നമുക്ക് മല്ലു അണ്ണന്റെ ഗ്യാരേജിലേക്ക് വണ്ടി വിട്ടേക്കാം. ആ ബൈക്കുകാരൻ ചേട്ടൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു ഗൈസ്, കേട്ടിട്ട് ചൈനീസ് ഭാഷയാണെന്ന് തോന്നുന്നു. ചൈനീസ് ഭാഷ അറിയാവുന്നവർ ഈ തെറിവിളി ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരണേ. ഒരു ബൈക്കുകാരന്റെ വായിൽ നിന്ന് ചൈനീസ് ഭാഷയിൽ നിന്ന് അസൽ തെറിയേട്ടത് പോലെ എന്റെ ഡ്രൈവർ സേട്ടാ, ഇനി വേറൊരാളുടെ ഒന്നും തെറിവിളി കേൾക്കണോ? എന്റെ ഡ്രൈവർ സേട്ടാ, നിങ്ങളുടെ സംഭവം തന്നെ. അവസാനം ഞാൻ വലിയൊരു സംഭവമാണെന്ന കാര്യം ദൈവമെങ്കിലും വിശ്വസിച്ചല്ലോ. നാട്ടുകാരിതൊന്നും വിശ്വസിക്കുന്നില്ലെന്നേ. ദൈവമെങ്കിലും വിശ്വസിച്ചതിൽ സന്തോഷം. ഓ ഗൈസ്, നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലാണ്. ഫുട്ബോൾ കളിക്കാൻ വന്നതാണ്. പിന്നെ നമ്മുടെ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്നും ഫുട്ബോൾ ഗ്രൗണ്ടിലേക്കുള്ള വീഡിയോ കട്ട് ചെയ്തത് എന്താന്ന് വെച്ചാൽ, ആ ബൈക്കുകാരൻ എന്നെ തേറി വിളിച്ചോണ്ടേയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ വിഷ്വലൊന്നും കാണിക്കുന്ന വെച്ചാണ് വീഡിയോ കട്ട് ചെയ്തത്. അപ്പൊ നമ്മളിവിടെ ഫുട്ബോൾ കളിക്കാൻ വന്നിരിക്കുകയാണ്. കുറച്ചു നേരം ഫുട്ബോൾ കളിച്ചിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. നമുക്ക് ഫുട്ബോൾ വലിയ വശമൊന്നും ഇല്ല. പിന്നെ ഒരു ടൈം പാസിന് വേണ്ടിയാണ് നമ്മൾ ഫുട്ബോൾ കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുട്ബോൾ കളിച്ച ഒരു പരു പോയി. ഇനി നമുക്ക് നേരെ മല്ലു അണ്ണന്റെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. മല്ലു അണ്ണനെ കാണുന്നില്ലല്ലോ. ആ, അതാണ്ട വരുന്നു നമ്മൾ ഇന്നലെ കണ്ട ആ പെണ്ണ്. താക്കോലൊക്കെ തരാം. ആദ്യം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നോട് എനിക്ക് പറയാനുണ്ട്. എന്നോടൊന്നും തോന്നല്ല. കാര്യം പറ എന്റെ ബായു സാറേ, ഞാൻ ഇത് ആരോടും പറയത്തില്ല. എനിക്ക് കുട്ടിയെ ഇഷ്ടമാണ്. പോരുന്നോ എന്റെ കൂടെ? സോറി ബായു അണ്ണ, ഞാനാണെങ്കിൽ മാരീഡാണ്, രണ്ട് കുട്ടികളും ഉണ്ട്. ഓ സോറി സോറി, ഞമ്മളിത് അറിഞ്ഞില്ലായിരുന്നു. സേഡാക്കി. എന്നാലും ഞമ്മളിപ്പോ ഇവിടെ അധികം സമയം നിൽക്കുന്നില്ല, ഞാൻ പോവുകയാണ്. ആ പെണ്ണ് നമ്മളെ സേഡാക്കി കളഞ്ഞു. അല്ലേലും എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഹാ, അത് നമ്മൾ വിട്ടു കളഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഓട്ടോ ചെക്കനെയും കൊണ്ട് വീട്ടിലേക്ക് പോവാം.
അപ്പൊ നമ്മുടെ കഥ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലിലേക്കാണെന്ന് അടിച്ചങ്ങ് പൊട്ടിക്കുക.